ഹായ് ഫ്രണ്ട്സ് വേ ടു സക്സസിന്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം ഞാൻ അച്ചു ബാലൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ് ആദ്യഭാഗത്തിൽ നമ്മൾ നിർ നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികളെ പറ്റി ചർച്ച ചെയ്തു ഇനി ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായും കാണുക അതിനുശേഷം ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായും അത് ഉപകാരപ്പെടുത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ കൂടെയുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമായി വിലയിരുത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആദ്യത്തെ പദ്ധതിയാണ് ഗോത്ര ബന്ധു ഗോത്ര ബന്ധു ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും നമുക്കൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ഉറപ്പായിട്ട് എന്താണ് ഗോത്ര ബന്ധു അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്റർമാരായി നിയമിക്കുക അല്ലെങ്കിൽ അവരുടെ ചുമതല അവരെ ഏൽപ്പിക്കുക അത്രയുള്ള കാര്യം ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ പ്രൈമറി സ്കൂളുകളിൽ പ്രാഥമിക സ്കൂളുകളിൽ മെൻഡർമാരായി നിയമിക്കുന്ന പദ്ധതിയാണ് ഗോത്ര ബന്ധു ഒന്നാമത്തെ പദ്ധതി ഗോത്ര ബന്ധു അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ബന്ധുക്കളായ ഗോത്ര ബന്ധു എന്ന പദ്ധതി ഓക്കെ രണ്ടാമത്തെ പദ്ധതിയാണ് ഗോത്ര സാരഥി അതിനകത്ത് തന്നെ ആൻസർ കിട്ടും സാരഥി എന്നുള്ളതാണ് അതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം ഗോത്ര ഗോത്ര വിഭാഗത്തിൽപ്പെടുന്നവരുടെ സാരഥി എന്താണ് ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ എത്തിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഗോത്ര സാരഥി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനായുള്ള സർക്കാർ പദ്ധതിയാണ് ഗോത്ര സാരഥി അപ്പൊ ഗോത്ര ബന്ധുവാണെങ്കിൽ അവരുടെ ബന്ധുക്കളായിട്ടുള്ള സ്വന്തം വിഭാഗത്തിൽപ്പെടുന്നവരെ പ്രൈമറി സ്കൂളുകളിൽ മെൻഡർമാരായി നിയമിക്കുക കുട്ടികളുടെ ഉന്നമനത്തിനായി രണ്ടാമത്തെ പദ്ധതിയാണ് ഗോത്ര സാരഥി അവരെ സാരഥി അവരുടെ കൂടെ സാരഥി എന്തിന് സ്കൂളുകളിലേക്ക് എത്തിക്കാൻ എവിടെ നിന്നും ആദിവാസി ഊരുകളിൽ നിന്നും മൂന്നാമത്തെ പദ്ധതിയാണ് ഗോത്ര ജ്യോതി ഇതൊരു സമ്പൂർണ്ണ പദ്ധതിയാണ് പദ്ധതി അതായത് പട്ടികവർഗ്ഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അവരുടെ ഉന്നമനം മൊത്തമാണ് ലക്ഷ്യമത് പട്ടികവർഗത്തിലുള്ള യുവജനങ്ങളുടെ ഉന്നമനമാണ് അല്ലെങ്കിൽ ക്ഷേമമാണ് ആരുടെ ലക്ഷ്യം ഏത് പദ്ധതിയുടെ ലക്ഷ്യം ഗോത്ര ജ്യോതി മൂന്ന് പദ്ധതികൾ ഗോത്ര ബന്ധു ബന്ധു ഗോത്ര സാരഥി ഗോത്ര ജ്യോതി ഗോത്ര ജ്യോതി അടുത്തതും ഗോത്രവിഭാഗത്തിൽ പെടുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ ജനനി ജന്മരക്ഷ പട്ടികജാതി പട്ടികവർഗത്തിലുള്ള അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പോഷകാഹാരം എത്തിക്കുക ഇതാണ് പദ്ധതി ജനനി ജന്മരക്ഷ പേര് തന്നെ കിട്ടും എന്താണ് അമ്മമാർക്കും പിന്നെ അതേപോലെ തന്നെ എന്താ ഗർഭിണികളുടെയും രക്ഷ അതാണ് ജനനി ജന്മരക്ഷ ജനനി ജന്മരക്ഷ എന്ന പദ്ധതി പട്ടികജാതി പട്ടികവർഗത്തിലുള്ള വനിതകൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരങ്ങൾ എത്തിക്കുക എന്ന പദ്ധതിയാണ് അതായത് ഗർഭാവസ്ഥയിലുള്ള മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ് അതായത് ഗർഭാവസ്ഥയിലുള്ള മൂന്നാമത്തെ മാസം മുതൽ കുഞ്ഞിന് ഒരു വർഷം വരെ ഒരു വയസ്സ് വരെ പ്രായമാകുന്നവരെ എന്തിന് കാലാവധിയുണ്ട് ജനനി ജന്മരക്ഷയ്ക്ക് അപ്പം നാല് പദ്ധതികൾ ഗോത്ര ഗോത്രസാരഥി ഗോത്ര ഗോത്രജ്യോതി ജനനി ജന്മരക്ഷ ഓർത്തിരിക്കുക ഗോത്ര ആണ് ബന്ധുക്കളെ പ്രൈമറി മെൻഡർമാരായിട്ട് നിയമിക്കുക പ്രൈമറി സ്കൂളുകളിൽ അടുത്ത് ഗോത്ര സാരഥി സാരഥിയായി നിൽക്കുക അടുത്ത് ഗോത്രജ്യോതി സമ്പൂർണ്ണ പദ്ധതിയാണ് പട്ടികവർഗം ത്തിലെ യുവജനങ്ങൾക്കുള്ള യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതി ജന്മരക്ഷ എന്ന് ജന്മരക്ഷാൽ അമ്മമാർക്കും പട്ടികവർഗത്തിലുള്ള അമ്മമാർക്കും അതേപോലെ തന്നെ ഗർഭിണികൾക്കും പോഷകാഹാരങ്ങൾ എത്തിക്കുന്ന പദ്ധതി അപ്പൊ അടുത്ത പദ്ധതിയിലേക്ക് നമുക്ക് പോകാം അഞ്ചാമത്തെ പദ്ധതിയിലേക്ക് പോകാം അടുത്ത പദ്ധതിയാണ് ജലനിധി ഗ്രാമീണ ജല ജനതയ്ക്ക് ജലം ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജലനിധി എന്താണ് ഗ്രാമീണ ഗ്രാമീണ മേഖലയിൽ ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഗ്രാമീണ ജനതയ്ക്ക് ജലം ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലനിധി മറ്റൊരു പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം ജന ജല സമൃദ്ധ കേരളം ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പാക്കാനായുള്ള പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം ജലസമൃദ്ധ കേരളം അപ്പൊ ജലനിധി എന്താണ് ശുചിത്വം അതേപോലെ തന്നെ ഗ്രാമീണ ജനതയ്ക്ക് ജലം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എന്നാൽ ജലസമൃദ്ധ കേരളം ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്ന പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം അടുത്താണ് തൻ്റെയിടം തൻ്റെ ഇടം എന്ന പദ്ധതിയാണ് കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ഥാപിച്ചതാണ് ഏർ ആണ് നോട്ടിന്റെ ഇതിലാണ് അപ്പോൾ പണ്ടത്തെ ഇതിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് തൻ്റെ ഇടം എന്നാൽ കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് അറിയപ്പെടുന്ന പേരാണ് തൻ്റെയിടം കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ജെൻഡർ പാർക്ക് അറിയപ്പെടുന്ന പേരാണ് തൻ്റെ ഇടം എന്താണ് ഇതിന്റെ ലക്ഷ്യം സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസമത്വം ഇല്ലാതാക്കുക എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജെൻഡർ പാർക്ക് അറിയപ്പെടുന്ന പേരാണ് തൻ്റെ ഇടം അപ്പൊ ജലനിധി എന്താണ് ഗ്രാമീണ ജനതയ്ക്ക് ജലം ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം ജലപങ്കാളിത്തോടെ ജലസ്രോ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉറപ്പാക്കാനായുള്ള പദ്ധതി തൻ്റെ ഇടമാണെങ്കിൽ ജെൻഡർ പാർക്ക് അറിയപ്പെടുന്ന പേരാണ് എന്താണ് ലക്ഷ്യം സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക അടുത്താണ് താലോലം താലോലം പദ്ധതി പദ്ധതി വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാടീരോഗങ്ങൾ സെറിബ്രൽ പ്രാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് അടക്കമുള്ള ശസ്ത്രക്രിയ നടക്കുന്നവർ അടക്കമുള്ള ചികിത്സാ ചെലവ് ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് താലോലം കൃത്യം ഇത്രേ ഉള്ളൂ പതിനെട്ട് വയസ്സുകൊണ്ട് താഴെയുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട എന്താ ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുക അതേപോലെ തന്നെ ഡയാലിസിസ് അതേപോലെ തന്നെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം ഇതെല്ലാം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് താലോലം കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന പേരിൽ തന്നെ മനസ്സിലാകും താലോലം പദ്ധതി എന്നാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത പദ്ധതിയാണ് തൂവൽ സ്പർശം തൂവൽ സ്പർശം സ്ത്രീ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം എന്തിനു ആർക്കു വേണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായുള്ള കേരള സർക്കാർ പദ്ധതികളിൽ ഒന്നാണ് തൂവൽ സ്പർശം ഒന്നാണെന്ന് പറയാനേ പറ്റത്തുള്ള നിരവധി പദ്ധതികൾ കേരള സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് തൂവൽ സ്പർശം വരും പോയിന്റുകളിൽ നമ്മൾ പറയും ഏതൊക്കെ പദ്ധതികളാണ് എന്നുള്ളത് ജലനിധി എന്ന പദ്ധതി എന്താണ് ഗ്രാമീണ ജനതയ്ക്ക് ശുചിത്വം അതേപോലെ ജലം എന്നിവ ഉറപ്പു വരുത്താനുള്ള പദ്ധതി ജലസമൃദ്ധ കേരളം എന്നാണെങ്കിൽ ജലസ്രോതസ്സുകളെ ജനപങ്കാളിത്തത്തോടെ സംരക്ഷിക്കുക തൻ്റെ ഇടമാണെങ്കിൽ കേരളത്തിൽ സ്ഥാപിച്ച ജെൻഡർ പാർക്കാണ് ഇനി എന്താണ് ലക്ഷ്യം സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക അടുത്ത താലോലം പദ്ധതിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉള്ള കുട്ടികൾക്ക് ചികിത്സാ ചെലവ് വരുക്ക് അതേപോലെ തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഡയാലിസിസ് പിന്നെ കുറേ ശസ്ക്രിയ നടക്കമുള്ള ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്ന പദ്ധതിയാണ് താലോലം തൂവൽ സ്പർശമാണെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് തുവൽ സ്പർശം അടുത്ത പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ ദിശ ഹെൽപ്പ് ലൈൻ പരീക്ഷാ കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പരീക്ഷാകാലത്തിൽ കുട്ടികൾ നിരവധി ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ട അനുഭവിക്കാറുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ആരംഭിച്ച പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ ദിശ ഹെൽപ് ലൈൻ ഓർത്തിരിക്കുക ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് ദിശ ഹെൽപ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് നിങ്ങളെല്ലാവരും നോക്കിയറിയാം നിങ്ങളുടെ ഫോണിൽ തന്നെ ദിശ ഹെൽപ് ലൈൻ്റെ ഫോൺ ഓട്ടോ ഫീഡിങ് ആയിരിക്കും കാരണം നമ്മൾ സേവ് ചെയ്തിട്ട് കാണില്ല പക്ഷേ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആണ് കാരണം അത് നമ്മുടെ സെർവറിന്റെ പ്രത്യേകതയാണ് അതിന്റെ ഡോൾ ഫ്രീ നമ്പർ നിങ്ങൾ ദിശാന്നടിച്ച് നോക്കിയാലും മതി പത്ത് അമ്പത്തി ആറാണ് പത്ത് അമ്പത്താറ് ആയിരത്തി അമ്പത്തി ആറ് ദിശ ടോൾ ഫ്രീ നമ്പർ ആണ് പത്ത് അമ്പത്താറ് ദിശ ടോൾ ഫ്രീ നമ്പർ ആയിരത്തി അമ്പത്തി ആറ് പത്ത് അമ്പത്തി ആറാണ് ദിശ ടോൾ ഫ്രീ നമ്പർ അടുത്ത പദ്ധതിയാണ് നവപ്രഭ അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നവപ്രഭ നവ പ്രഭ നവരത്നങ്ങൾ എത്രയാണ് ഒമ്പത് ഒമ്പത് രത്നങ്ങളാണ് അല്ലെ അപ്പൊ നവപ്രഭ എന്ന് വെച്ചാൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവർ പഠ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നവ ഏർ നവപ്രഭ നവപ്രഭ കാരണം ആ ഈ ശാരീരികമായൊക്കെ മാനസികമായൊക്കെ ഒത്തിരി മാറ്റം വരുന്ന കാലഘട്ടമാണ് എട്ടോ ഒമ്പത് പത്താം ക്ലാസ്സുകൾ ഈ സമയം ഈ കാലഘട്ടത്തിൽ പഠന പല കാരണങ്ങളാൽ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം പോകാൻ ഇടയുണ്ട് അപ്പൊ അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് കുട്ടികളെ പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനായുള്ള പദ്ധതിയാണ് അപ്പോൾ നവപ്രഭർത്തിരിക്കുക ദിശ ലൈൻ നമ്പർ എത്രയാണ് പത്ത് അമ്പത്താറാണ് പരീക്ഷകാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ അടുത്ത നവപ്രഫ എന്ന് വെച്ചാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളെ അവരുടെ ഉന്നമനത്തിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അടുത്താണ് നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് നിർഭയ പദ്ധതി നമ്മൾ പറഞ്ഞു തൂവൽ സ്പർശം പറഞ്ഞു അതേപോലെ തന്നെ നിർഭയ പദ്ധതി കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് ലൈംഗിക അതിക്രമങ്ങൾ മറ്റേത് ഏത് സ്പർശം എന്ന് വെച്ചാൽ എന്താണ് അതിക്രമങ്ങൾ ഏതുമായിക്കോട്ടെ എന്താ നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി നിർഭയ പദ്ധതി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആരംഭിച്ചത് പ്രതിരോധം സംരക്ഷണം നിയമ നടത്തി പുനരധിവാസം ഏകീകരണം എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇതിന്റെ രൂപീകരണം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം പോയിരിക്കുന്നത് ഏതൊക്കെയാണ് പ്രതിരോധം സംരക്ഷണം നിയമ നടത്തിപ്പ് പുനരധിവാസം ഏകീകരണവും അങ്ങനെയൊക്കെ പുനരധിവാസവും ഏകീകരണവും ഇതൊറ്റ കാറ്ററിയിലായിട്ട് വരും അങ്ങനെ മൊത്തം നാല് മേഖല മേഖലകളിലാണ് ഇതിന്റെ വരുന്നത് അപ്പോൾ ഓർത്തിരിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി അടുത്താണ് നിർഭയ ഷെൽട്ടർ ഹോം ലൈംഗിക പീഡനത്തിന് ഇരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ പതിമൂന്ന് ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു അതായത് കേരളത്തിൽ പതിമൂന്ന് ഷെൽട്ടർ ഹോമുകൾ ഉണ്ട് നിർഭയ ഷെൽട്ടർ ഹോം എന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് നിർഭയ ഷെൽട്ടർ ഹോം കേരളത്തിൽ എത്രവണ്ണം ഉണ്ട് പതിമൂന്ന് ഷെൽട്ടർ ഹോമുകളുണ്ട് പതിമൂന്ന് ഷെൽട്ടർ ഹോമുകൾ ഉണ്ട് അപ്പോൾ ഓർത്തിരിക്കുക ദിശ ഹെൽപ്പ് ലൈൻ വെച്ചാൽ കുട്ടികളുടെ പഠനത്തിന് പഠനത്തിന് പരീക്ഷാ കാലത്ത് കുട്ടികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പദ്ധതിയാണ് നവപ്രഭ എന്നാൽ ഒമ്പതാം ക്ലാസ് കുട്ടികളെ ലക്ഷ്യമാക്കി കൊണ്ടുള്ള പദ്ധതിയാണ് അവരുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി എന്ന് വെച്ചാൽ കുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു നാല് മേഖലകളിലാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത നിർഭയ ഷെൽട്ടർ ഹോം എന്താണ് ലൈംഗിക പീഡനത്തിനെതിരായ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ പതിമൂന്നിടത്ത് സ്ഥാപിച്ച സ്ഥാപനങ്ങളെയാണ് നിർഭയ ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് അടുത്താണ് നിർഭയ കേരളം നിർഭയ കേരളം സുരക്ഷിത കേരളം നിർഭയ കേരളം സുരക്ഷിത കേരളം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിത സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആഭ്യന്തര വകുപ്പ് നിർഭയ കേരളം സുരക്ഷിത കേരളം എന്താണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരാരംഭിച്ചു ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ കേരളം അപ്പോൾ ഓർത്തിരിക്കുക ദിശാ ഹെൽപ്പ് ലൈൻ എന്താണ് കുട്ടികളുടെ പരീക്ഷാ പേടി അടുത്ത നവപ്രഭം ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നിർഭയ പദ്ധതി എന്ന് വെച്ചാൽ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നിർഭയ ഷെൽട്ടർ ഹോം എന്നാണ് വെച്ചാൽ അതിക്രമങ്ങൾക്കിരയായ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് നിർഭയ കേരളം എന്നാൽ സുരക്ഷിത നിർഭയ കേരളം സുരക്ഷിത കേരളം എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും എന്താ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ഭാഗത്തിലേക്ക് പോകാം അടുത്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓട്ടിസം പാൾസി ബുദ്ധിവൈകല്യം തുടങ്ങിയ സെറിബ്രൽ രോഗം തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഉള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് അതായത് ഓട്ടിസം പാൾസി ബുദ്ധി വൈകല്യം തുടങ്ങിയ സെറിബ്രൽ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓട്ടിസം പാൾസി ബുദ്ധിവൈകല്യം തുടങ്ങിയ തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കിട്ടുന്ന ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓക്കെ അടുത്ത പോയിന്റ് ആണ് അടുത്ത സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് നിറവ് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അത് വിത്ത് മുതൽ എല്ലാ കാര്യത്തിനും സമഗ്ര വികസനം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വി വിപണി വിത്ത് എന്താ പാകം മുതൽ അല്ലെങ്കിൽ വിതയ്ക്കുന്നത് മുതൽ അത് വിപണിയിൽ എത്തുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് നിറവ് അപ്പോൾ ഓർത്തിരിക്കും നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് നിറവ് നിറവ് നിരാമയെന്നു വെച്ചാൽ തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ സഹായം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും നിറവ് എന്നാൽ മുതൽ വിപണി വരെയുള്ള എല്ലാ മേഖലയിലും സമസ്ത വികസനം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അടുത്ത് നോ യുവർ ജൂറിസ് ഡിക്ഷൻ അതായത് ആ പേരിനകെ അല്ലെങ്കിൽ ആ വാക്കിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കേരള പോലീസിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ആണിത് ഇതിൽ നമ്മുടെ എന്താ സ്ഥലം ഇന്ന ആളുടെ പേര് അല്ലെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അപ്പം കേരള പോലീസിൻ്റെ മൊബൈൽ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലുള്ള ആണ് ഉള്ളത് എന്നെ സംബന്ധിച്ച് ഒരാൾക്ക് അറിയുവാനും അവരുമായി ബന്ധപ്പെടാനും കഴിയാവുന്ന ആപ്പാണ് നോ യുവർ ജൂറിസ്റ്റിക്ഷൻ കേരള പോലീസിന് വേണ്ടിയുള്ള ആളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ആപ്പാണ് നോ യുവർ ജൂറിസ്റ്റിക്ഷൻ ഓക്കെ അടുത്ത പദ്ധതിയാണ് നൈപുണ്യം പദ്ധതി സംസ്ഥാന ഹയർ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ള പരീക്ഷ പ്രീവിയസ് ചോദ്യമാണ് വളരെ ആയി കരുതേണ്ട ഒരു ചോദ്യമാണ് നൈപുണ്യം പദ്ധതി എന്താണ് സംസ്ഥാന ഹയർ സെക്കൻഡറി കോളേജ് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും ഒരു മേഖലയിൽ പരിശീലനം തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം പദ്ധതി അപ്പോൾ ഓർത്തിരിക്കുന്ന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നിറവ് എന്താണ് മുതൽ വിപണി വരെ എന്താ എല്ലാ മേഖലയിലും സമസ്ത വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതി നോ യുവർ ജൂർസ് ഡിക്ഷൻ ഒരു മൊബൈൽ ആപ്പാണ് എന്തിന് പോലീസ് സേന നിർ ആരംഭിച്ചൊരു ആപ്പാണ് അടുത്ത നൈപുണ്യം പദ്ധതി സ്കൂൾ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് ഹയർ സെക്കൻഡറി കോളേജ് മേഖലയിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ എന്താ അതിന് ഒരു പരിശീലനം തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പദ്ധതിയാണ് നൈപുണ്യം പദ്ധതി അടുത്ത പദ്ധതിയാണ് പാലിയേറ്റീവ് പ്രസാരം നമ്മളിത് സ്ഥിരമായി ഒരു വാക്കാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അതായത് പാലിയേറ്റീവ് യൂണിറ്റ് നമ്മുടെ ആശുപത്രികളിലെല്ലാം ആശുപത്രി സർക്കാർ ആശുപത്രികളിൽ പോകുന്നവർക്ക് തീർച്ചയായും അറിയാൻ സാധിക്കും അവരിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് എല്ലാ എല്ലാ ആഴ്ചയും ഒരു വയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് സഹായം എത്തിക്കാനായി അവിടെ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും അവർ വീട്ടിൽ ചെല്ലാറുള്ള പദ്ധതിയുണ്ട് അപ്പോൾ ആ പദ്ധതിയാണ് പാലീറ്റീവ് പ്രസ്ഥാനം അതായത് രോഗശൈലിയിലുള്ളവരെ ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സോ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെന്ന് ഇങ്ങനെ പറയാം പ്രാദേശിക തലത്തിൽ സർക്കാരും ഡോക്ടർമാരും മറ്റ് സാധാരണക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാവലംബരായി ജീവി അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനം സിമ്പിൾ ഇത്രയുള്ളൂ വയ്യാതെ കിടക്കുന്നവരെ എന്താ നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും അതേപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും കൂടി ചേർ നടപ്പാക്കുന്ന പദ്ധതിയാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതിയാണ് ഈ വയ്യാതെ കിടക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പാലിയേറ്റീവ് പ്രസ്ഥാനം പാലിയേറ്റീവ് പ്രസ്ഥാനം അടുത്ത പദ്ധതിയാണ് പാതയം പദ്ധതി പദ്ധതി ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്തവർക്ക് പൊതിച്ചോർ എത്തിക്കുന്ന പദ്ധതിയാണ് പാതയം പദ്ധതി എന്താണ് ഒരു നേരം പോലും ഒരു നേരം പോലും കൃത്യമായ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് എന്താണ് പൊതിച്ചോർ എത്തുന്ന പദ്ധതിയാണ് എത്തിക്കുന്ന പദ്ധതിയാണ് പാതയം പദ്ധതി ഇത് കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ആദ്യമായി നടപ്പാക്കിയത് എന്താണ് ആരുമായി സഹകരിച്ച് കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഏത് പാതയം പദ്ധതി ഇന്ന് കേരളം മുഴുവൻ ഒരു പദ്ധതി അപ്പം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക പുതിച്ചോർത്തി എത്തിച്ചു നൽകുക എന്ന പദ്ധതിയാണ് എന്ത് പാതയം എവിടെ തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീയുടെ സഹായത്തോടെ അടുത്ത പദ്ധതിയാണ് പഠനവീട് സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടൽ തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പഠനവീട് എന്താണ് ആദിവാസി ഊരുകളിലുള്ള കുട്ടികൾക്ക് പഠന നിലവാരം ഉയർത്താൻ അവർക്ക് തീർച്ചയായും വലിയൊരു പഠനം ചില സമയത്ത് സാധിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവരെ ആ അതിന് പ്രാപ്തരാക്കുക ഇടയ്ക്ക് വെച്ച് പഠനം മുറിഞ്ഞു പോകുന്നവർക്ക് പഠനത്തിലേക്ക് മുന്നിട്ട് വരാൻ വേണ്ടി എന്താണ് സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് ഐ ആരംഭിച്ച പദ്ധതിയാണ് പഠനവീട് പഠന വീട് അടുത്ത പദ്ധതിയാണ് പിങ്ക് ബീറ്റ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് പിങ്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വാക്കാണ് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കളറാണ് അല്ലേ ഇപ്പോഴത്തെ സമീപ കാലഘട്ടത്തിൽ അപ്പോൾ പിങ്ക് ബീറ്റ് എന്ന് വെച്ചാൽ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ് എന്താണ് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പിങ്ക് ബീറ്റ് പാലിയേറ്റീവ് പ്രസ്ഥാനം വയ്യാതെ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ വയസ്സും പ്രായമായവർക്ക് പ്രായമായവരെ സഹായിക്കുന്നതിനു വേണ്ടി ഡോക്ടർമാരും മറ്റ് സാമൂഹിക നേതാക്കന്മാരും കൂടി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാലിയേറ്റീവ് പ്രസ്ഥാനം അടുത്ത പാതയമാണെങ്കിൽ ഒരു നേരം പോലും കൃത്യമായ ഭക്ഷണം എത്തിക്കാൻ കഴിക്കാൻ പറ്റാത്തവർക്ക് എന്തു നൽകുന്നു പൊതിച്ചോറ് നൽകുന്ന പദ്ധതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും കൂടെ ചേർന്ന് ആരംഭിച്ച പദ്ധതി പഠനവീട് എന്ന് വെച്ചാൽ പഠനം മുറിഞ്ഞു പോകുന്ന ആദിവാസി യുവാക്കളെ കുട്ടികളെ പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് കൊണ്ടുവരാൻ വേണ്ടി എസ് എസ് ഐ ആരംഭിച്ച പദ്ധതി സർവ്വശിക്ഷാ അഭിയാൻ ആരംഭിച്ച പദ്ധതി പിങ്ക് ബീറ്റ് എന്നാൽ എന്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ സമ്പൂർണ്ണ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ആരംഭിച്ച കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് ബീറ്റ് അടുത്ത പദ്ധതിയാണ് പിങ്ക് പെട്രോൾ തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ അതേപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ നഗരങ്ങളിൽ പതിനഞ്ച് പതിനഞ്ച് എന്ന നമ്പർ ഡയൽ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ആ കൃത്യമായ സ്ഥലം ഡിറ്റക്ട് ഡിറ്റുകൊണ്ട് അവിടെ എത്തിച്ചേരുന്ന പദ്ധതിയാണ് പിങ്ക് പെട്രോൾ അത് സ്ത്രീകൾക്കുമായി സമ്പൂർണ്ണമായും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇതിനകത്ത് മുഴുവൻ വാഹനം ഓടിക്കുന്നതും ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും ആര് തന്നെയായിരിക്കും വനിതകളാണ് ഈ പദ്ധതി ഈ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി ഈ സമയത്ത് ഈ കീഴടക്കാലത്ത് തീരുമാനിക്കാറുണ്ടായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പദ്ധതിയാണ് പിങ്ക് പെട്രോൾ പെട്രോൾ നോക്കും പിങ്ക് പെട്രോൾ എന്നാണ് തിരുവനന്തപുരം കൊല്ലം എറണാകുളം അതേപോലെ തന്നെ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ല എന്നീ ജില്ലകളിൽ ജില്ലകളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ ഒന്നേ എഞ്ചെ ഒന്ന് എഞ്ചെ എന്ന നമ്പർ ഡയൽ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് കൃത്യമായ സ്ഥലം ഡിറ്റക്ട് ചെയ്തു അതിന് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കാണ് ജി ഐ എസ് എസ് ജി പി ജി ഐ എസ് ജി പി എന്ന ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക പിങ്ക് പെട്രോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് കേരളത്തിൽ മുഴുവനായി വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അടുത്തത് പുനർജിനി എന്ന പദ്ധതിയാണ് തിരുവനന്തപുരം നഗരത്തിലെ നഗരത്തിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നത് അതിൽ നഗരത്തിലെ കുട്ടികൾ എന്നുദ്ദേശിച്ചാൽ കൂടുതലായിട്ട് പറയുവാണെങ്കിൽ കൃത്യമായി പറയുവാണെങ്കിൽ ചേരികളിലെ കുട്ടികൾ നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ പരിശീലനങ്ങളും നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് വേണ്ടി ശിശുക്ഷേമ വകുപ്പ് ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മാസത്തെ വേനൽ ക്യാമ്പാണ് പുനർജ്ജനി ഓർത്തിരിക്കുക പുനർജനി എന്ന് വെച്ചാൽ രണ്ടു മാസത്തെ പദ്ധതിയാണ് ആർക്കു വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ചേരികളിലെ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം നൽകി അവരെ മെച്ചപ്പെട്ട പൗരന്മാരായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പുനർജ്ജനി അടുത്ത പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം സ്ഥിരമായി കേൾക്കുന്ന വാക്കാണ് നമ്മൾ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ സ്ഥിരം ടി വികളിൽ വാർത്ത തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു ചാനലുകളിലായാലും കാണിക്കുന്ന വാക്കാണ് പുണ്യം പൂങ്കാവനം എന്താണ് ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി അടുത്ത പദ്ധതിയാണ് പെപ്പർ ടൂറിസം പദ്ധതി ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പദ്ധതി ആണ് ഇത് ഇതിൻ്റെ പെപ്പർ ടൂറിസം പെപ്പർ എന്ന ആ ഷോർട്ട് ഫോമിന് എവിടെ നിന്ന് വന്നത് നോക്കാം നമുക്ക് അതൊരു ഇതിൻ്റെ ഒരു ഫുൾ ഫോം ഉണ്ട് അതായത് പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് എംപവർമെന്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം എന്താണ് പെപ്പർ എന്ന പെപ്പർ ടൂറിസത്തിലെ പെപ്പർ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം അപ്പോൾ ഓർത്തിരിക്കുക ഷോർട്ട് ഫോം പെപ്പർ അതിന്റെ ഫുൾ ഫോം എന്താണ് പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് എംപവർമെന്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം അപ്പോൾ ഓർത്തിരിക്കുക പിങ്ക് പെട്രോൾ എന്താണ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പതിനഞ്ച് പതിനഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ജി ഐ എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് പോലീസുകാർ സ്ഥി സ്ഥലം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിനു ശേഷം എന്താ കൃത്യമായി എത്തുന്നു അതിനുശേഷം വനിതകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ആര് തന്നെയാണ് വനിതകളാണ് അടുത്ത പുനർജനി എന്ന പദ്ധതിയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലുള്ള കുട്ടികൾക്ക് എന്താ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനം നൽകി അവരെ മെച്ചപ്പെട്ട പൗരന്മാരായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് മാസത്തിൽ നടത്തിയ ക്യാമ്പ് അറിയപ്പെടുന്ന പേരാണ് പുനർജനി പുണ്യം പൂങ്ക പൊങ്കാവരമാണെങ്കിൽ ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അടുത്ത പെപ്പർ ആണ് എങ്കിൽ ജല പങ്കാളിത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പരിപാടിയാണ് പെപ്പർ എന്ന വാക്കിൻ്റെ ഫോം എന്തായിരുന്നു പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് എംപവർമെൻറ്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം ഇത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ആരംഭിച്ചത് കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ് പെപ്പർ ടൂറിസം ആരംഭിച്ചത് അടുത്ത പദ്ധതിയാണ് പ്രതീക്ഷ അടുത്ത പദ്ധതി പ്രതീക്ഷ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ും പദ്ധതിയാണ് പ്രതീക്ഷ എന്താണ് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുകളും നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷാ പദ്ധതി അടുത്ത പദ്ധതിയാണ് പ്രതീക്ഷാ ഭവൻ അടുത്ത പ്രതീക്ഷാ പദ്ധതി ഇത് പ്രതീക്ഷാ ഭവനാണ് ബുദ്ധി വൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് ഭവൻ അപ്പോൾ ഓർത്തിരിക്കുക പ്രതീക്ഷ എന്നാണെങ്കിൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുകളും ശാരീരികവും മാനസികവുമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അടുത്ത പ്രതീക്ഷാഭവൻ ആണെങ്കിൽ എന്താണ് ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ തവനൂരിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് പ്രതീക്ഷാഭവൻ സ്ഥിതി ചെയ്യുന്നത് അടുത്ത പദ്ധതിയാണ് പ്രത്യാശ അപ്പൊ ഓർത്തിരിക്കെ പ്രതീക്ഷ പ്രതീക്ഷാഭവൻ പ്രത്യാശ പ്രത്യാശ എന്ന് വെച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് അമ്പതിനായിരം രൂപ വരെയാണ് നൽകുന്നത് അമ്പതിനായിരം രൂപയാണ് എത്ര എന്തിനു നൽകുന്നത് പ്രത്യാശ പദ്ധതി പ്രകാരം നൽകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി നൽകി വരുന്ന സഹായധനം അറിയപ്പെടുന്ന പേരാണ് അല്ലെങ്കിൽ ആ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പ്രത്യാശ എത്ര രൂപ വരെ നൽകും അമ്പതിനായിരം ും രൂപ അടുത്താണ് പ്രത്യാശാഭവൻ അപ്പോൾ ഓർത്തിരിക്കുക ആദ്യം പ്രതീക്ഷ പ്രതീക്ഷാ ഭവൻ പിന്നെ പ്രത്യാശ പ്രത്യാശ ഭവൻ എന്താണ് പ്രത്യാശ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് സ്ഥാപനമാണ്കല്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്ത് സ്ഥിതി ചെയ്യുന്നു രാമവർമ്മപുരത്ത് സ്ഥിതി കേരള പോലീസ് അക്കാദമിയൊക്കെ സ്ഥിതി ചെയ്യുന്ന രാമവർമ്മപുരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് പ്രത്യാശ ഭവൻ പ്രതീക്ഷാഭവൻ എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂരില് എന്നാൽ പ്രത്യാശാഭവൻ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മ പുരത്താണ് അപ്പോൾ പ്രതീക്ഷ എന്താണ് ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ ആരംഭിച്ച പദ്ധതി നടപ്പാക്കുന്ന പദ്ധതി പ്രതീക്ഷാ ഭവനാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പതിനെട്ട് വയസ്സിന് ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള യുവാക്കളെ സംരക്ഷിക്കുന്ന പുരുഷന്മാരെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശയാണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് അതായത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹം നടത്തുന്നതിന് വേണ്ടി അമ്പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി പ്രത്യാശ ഭവൻ എന്നാണ് ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സ്ഥാപനമാണ് തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്താണ് ബാല വികലാംഗ സദനം ബാലവികലാംഗ സദനം അത് പതിനാറ് വരെയുള്ള വികലാംഗരായ കുട്ടികൾക്കുള്ള സ്ഥാപനമാണ് ബാലവികലാംഗ സദനം പതിനാറ് വരെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വികലാംഗരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാപനമാണ് ബാലവികലാംഗ സദനം പഠനം തൊഴിൽ പഠന തൊഴിൽ പരിശീലന സൗകര്യങ്ങളും പ്രധാനമായി നൽകുന്ന ആലപ്പുഴയിലും കണ്ണൂരിലുമാണ് ഈ സ്ഥാപനങ്ങൾ ഉള്ളത് അപ്പോൾ ഓർത്തിരിക്കുക ബാലവികലാംഗ സദനം എന്ന് വെച്ചാൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് എന്താണ് പഠനവും തൊഴിലും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും പഠിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ബാലവികലാംഗ സദനം അടുത്താണ് ബാലമുകുളം ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ആ പേരിൽ തന്നെ കിട്ടും അല്ലെ ബാലമുകുളം എന്താണ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കുന്ന സ്കൂൾ തലത്തിൽ നടപ്പാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം ഓർത്തിരിക്കുക ബാലവികലാംഗ സദനം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴയിലും കണ്ണൂരിലും പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലേ എന്നാൽ ബാലമുകുളം ആണെങ്കിൽ സംസ്ഥാന ആയുർവേദ വകുപ്പ് നട ാക്കി വരുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുക്കുളം അടുത്താണ് ഭൂരഹിതരില്ലാത്ത കേരളം ഭൂരഹിതരില്ലാത്ത കേരളം ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രധാനം ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം എന്താണ് എന്നാരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഭൂരഹിതരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അങ്ങനെയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു ഭൂമി എങ്കിലും നൽകുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം അടുത്താണ് പേയ്മെന്റ് ഗേറ്റ് വേ കേരളത്തിലെ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികളുണ്ടല്ലേ അപ്പം കേരള സുരക്ഷാ മിഷന്റെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നിരവധി പദ്ധതികളുണ്ട് അവയുടെ നടത്തിപ്പ് സുഗമമാക്കാൻ അല്ലെങ്കിൽ അവയുടെ വിജയം ആക്കാൻ വേണ്ടി നിരവധി പേരിൽ നിന്ന് സംഭാവന സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സംഭാവന ഓൺലൈൻ വഴി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നും സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പേയ്മെന്റ് ഗേറ്റ് വേ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതും വലുമാ വലുതുമായ തുകകൾ പേയ്മെന്റ് ഗേറ്റ് വഴി സംഭാവന സ്വീകരിക്കുന്ന പദ്ധതി നിരവധി പേരിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് പേയ്മെന്റ് ഗേറ്റ് വേ അപ്പോൾ തിരിക്ക് ബാലവികലാംഗ സദനം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബാലമുകുളമാണെങ്കിൽ ആരോഗ്യ പദ്ധതിയാണ് സ്കൂൾ തലത്തിലുള്ളത് ആരോഗ്യ ആയുർവേദ വകുപ്പിൻ്റേത് ഭൂരഹിരില്ലാത്ത കേരളം രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചു ഒരിക്കലും ഒരാൾക്ക് പോലും ഭൂമി ഇല്ലാതിരിക്കരുത് കേരളത്തിൽ അതിനുവേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് വച്ചാൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ വിജയിപ്പിക്കാൻ വേണ്ടി എന്താ സഹായങ്ങൾ സ്വീകരിക്കുന്ന ധനസഹായങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു പദ്ധതിയാണ് പേയ്മെന്റ് ഗേറ്റ് വേ പദ്ധതി അടുത്ത പദ്ധതിയാണ് മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമ ദം നൽകുന്ന ദൽകം നൽകാനായിട്ടുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതി അതായത് വയോജനങ്ങൾക്ക് സൗജന്യമായി പല്ല് വെച്ച് നൽകുന്ന പദ്ധതിയാണ് കൃത്രിമ ദന്തം വെച്ച് നൽകുന്ന പദ്ധതിയാണ് ആ പേരിനാ തന്നെയോട് മന്ദഹാസം അല്ലെ ചിരിക്കുമ്പോൾ പല്ല് കണ്ടില്ലെങ്കിൽ ആ ചിരിക്കും ഒരു സുഖം പിരിയൽ എന്ന് പറയുന്ന പോലെ മന്ദഹാസം എന്ന് വെച്ചാൽ പല്ല് പല്ല് ഓർത്തിരിക്കുക പല്ല് കണ്ടില്ലെങ്കിൽ ആ ചീരിക്കൊരു പൂർണ്ണത വരില്ല അതുകൊണ്ട് മന്ദഹാസം എന്ന് വെച്ചാൽ വയോജനങ്ങൾക്ക് കൃത്രിമതെന്ന് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം അടുത്താണ് മധുമുക്തി മധുരസം എന്നൊക്കെ വെച്ചാൽ എന്താണ് മദ്യത്തിൻ്റെ പണ്ട് കാലത്ത് വിളിച്ചിരുന്ന പേരാണ് അപ്പം മധുമുക്തി എന്ന് വെച്ചാൽ എന്തായിരിക്കും മധുത്തിൽ നിന്ന് മുക്തരാകുക മുദ്ധ മുക്തി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അത് കുടുംബങ്ങളിൽ ലഹരി ഉപയോഗത്തിന് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ തകർച്ച തകർച്ചകളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മധുമുക്തി മദ്യം മാത്രമല്ല ലഹരിയല്ല ലഹരിയെല്ലാം എല്ലാം ഒഴിവാക്കുക കുടുംബങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മധുമുക്തി മുക്തി മന്ദഹാസം എന്താണ് കൃത്രിമതന്ധം വെച്ച് നൽകുക ആർക്ക് വയോജനങ്ങൾക്ക് അടുത്ത ആരാ ആരാ നടപ്പാക്കിയത് സാമൂഹിക നീതി വകുപ്പ് അടുത്ത മധുമുക്തിയാണെങ്കിൽ എന്താണ് കുടുംബങ്ങളിൽ നിന്നും ലഹരി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അടുത്താണ് മഴ മഴവെള്ളം സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്താണ് മഴ മഴ പൊലിമ എന്ന് വെച്ചാൽ എന്താണ് മഴവെള്ളം സ്വീകരിച്ചു ശേഖരിച്ചുവെക്കാനായിട്ടുള്ള പദ്ധതിയാണ് അന്നത്തെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന എന്ന ആരംഭിച്ച പദ്ധതിയാണ് മഴ പൊലിമ മഴ പൊലിമ അടുത്ത മഹിളാ മന്ദിരം വിധവകൾ വിവാഹമോചിതർ അഗതികളായ സ്ത്രീകൾ എന്നിവരെ താമസിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് മഹിളാ മന്ദിരം അപ്പോൾ ഓർത്തിരിക്കുക മന്ദഹാസം പല്ലിന് വേണ്ടിയുള്ള പദ്ധതി മധുമുക്തി ലഹരി ഒഴിവാക്കുക മഴ പൊലിമ എന്ന് വെച്ചാൽ വീടുകളിൽ മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഗ്രാമം പഞ്ചായത്തുകളുടെ സ്ഥാപനങ്ങളുടെ പദ്ധതിയാണ് മഹിളാ മന്ദിരം എന്ന് വെച്ചാൽ വിധവകൾ അതേപോലെ തന്നെ അവിവാഹിതര് അഗതികൾ അതേപോലെ തന്നെ വിവാഹമോചിതര് തുടങ്ങിയവരെ എന്താ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് മഹിളാ മന്ദിരം അടുത്താണ് മാതൃയാനം പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം അത് പ്രസവത്തിന് ശേഷം മാതാവിനെയും കുട്ടികളെയും തിരികെ എവിടെ എത്തുന്നു വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം മാതൃയാനം അടുത്താണ് മാതൃജ്യോതി മാതൃജ്യോതിയാണ് അടുത്ത പദ്ധതി കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്താണ് കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്താണ് മാതൃയാനം പ്രസവത്തിന് ശേഷം എന്താ മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം യാനം യാത്ര അടുത്ത മാതൃജ്യോതി കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിനെ പരിചരിക്കാൻ വേണ്ടി എത്രയാണ് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അടുത്ത മിശ്ര വിവാഹ ധനസഹായ പദ്ധതി അത് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് താഴെ ആയിരിക്കണം അപ്പം വിവാഹത്തിന് ശേഷം ഒന്നാമത്തെ കാര്യം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമായിരിക്കണം രണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കഴിയാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് മുപ്പതിനായിരം രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മിശ്രവിവാഹ ധനസഹായ പദ്ധതി മിശ്രവിവാഹ ധനസഹായ പദ്ധതി അപ്പോൾ ഓർത്തിരിക്കുക ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം മൂന്ന് വർഷം കഴിയാൻ പാടില്ല കല്യാണം എത്ര രൂപ വരെ മുപ്പതിനായിരം രൂപ ധനസഹായം നൽകുന്നത് അടുത്ത മിത്ര നൂറ്റി അമ്പത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മിത്ര നൂറ്റി എൺപത്തൊന്ന് ടോൾ ഫ്രീ നമ്പർ ആണ് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി എൺപത്തി ഒന്ന് നമ്മൾ ഇന്ന് മൂന്ന് ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു പത്ത് അമ്പത്തി ആറ് പതിനഞ്ച് പതിനഞ്ച് ഇപ്പൊ നൂറ്റി എൺപത്തി ഒന്ന് മിത്ര നൂറ്റി അമ്പത്തൊന്ന് എന്താണ് അടിയന്തര സാഹ ങ്ങളിൽ അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് പെട്ടെന്ന് സഹായ വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത്ര നൂറ്റി എൺപത്തി ഒന്ന് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പറയുന്നത് രണ്ട് ഭാഗം നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയുണ്ട് ഒരു ഭാഗം കൂടെ നമ്മൾ ഒന്നോ രണ്ടോ ഭാഗം കൂടെ വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് കേൾക്കുക ഒരു എൽ ഡി അല്ലെങ്കിൽ എൽ ജി എസ് ഏത് പരീക്ഷ ആയിക്കോട്ടെ ഒരു സാമൂഹ്യക്ഷേമ പതി ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ക്ലാസുകളും അറ്റൻഡ് ചെയ്യുക എൽ ഡി സി ക്രാഷ് കോഴ്സ് ഉറപ്പായും അറ്റൻഡ് ചെയ്യുക മറ്റ് ക്ലാസുകൾ തീർച്ചയായും കേൾക്കുക അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഇച്ചിരി താമസിച്ചു വീഡിയോ കണ്ട് ഇച്ചിരി താമസിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോകൾ കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എല്ലാ വീഡിയോയും കൃത്യമായി കാണുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇംഗ്ലീഷ് ക്ലാസ്സുകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുതന്നെയാണ് മെയിൻ കാര്യം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കൂ നമുക്ക് നമുക്ക് തീർച്ചയായും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ തീർച്ചയായും പഠനത്തിൽ നിലനിർത്തും നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Thank <laughs> you.